സാഹിത്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് വ്യക്തിത്വങ്ങളെ നന്നായിട്ട് അനുകരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആരെ അവതരിപ്പിക്കേണ്ടത്? ഞാൻ അഴീക്കോട് സാറ് ഒരു മാസ്റ്റർ പീസ് ആണ്. പിന്നെ പിന്നെ അഴീക്കോട് സാറിനെ ഇതുപോലെ ഞാൻ ഒരിക്കൽ വീട്ടില് വി ആർ സുധീഷിന്റെ കൂടെ ഞാൻ പോയി എഴുത്തുകാരൻ വി ആർ സുധീഷ് ചെന്നു സംസാരിച്ചു. ഞാനിങ്ങനെ അവതരിപ്പിച്ചു. അപ്പൊ മാഷിങ്ങനെ ഇതൊക്കെ ആസ്വദിച്ചു. ഇതൊക്കെ ഭയങ്കരമായ കലാപരിപാടികളാണ് കേട്ടോ എന്നാണ് പറഞ്ഞത്. പിന്നെ അഴീക്കോട് മാഷ് ഒരു വിഷയം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സബ്സ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മള് നമ്മുടേതായി ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അഴീക്കോട് മാഷ് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന് തോന്നിപ്പിക്കലാണ് നമ്മുടെ. അതെ. ഇപ്പോ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അഴീക്കോട് മാഷ് പറഞ്ഞത്, വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ എഴുതുകയാണ്, എഴുതി ജീവിതം മുഴുവൻ എഴുതി വെക്കുക, ജീവിതം മുഴുവൻ പേനത്തുമ്പിൽ വരും. അപ്പോൾ അങ്ങേക്ക് ഗ്രാമർ എന്നറിഞ്ഞൂടെ, മലയാളം ഗ്രാമർ അറിഞ്ഞൂടെ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു അനുസ്മരണത്തിൽ പറഞ്ഞത്, വ്യാകരണത്തിൻ്റെ വേലിക്കെട്ടിന് പുറത്ത് ആഖ്യയും ആഖ്യായികയും ഏതാണെന്ന് തിരിച്ചറിയാത്ത വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിന്നാലെ വാക്കുകൾ കരഞ്ഞു വിളിച്ചു നടന്നു. മലയാളത്തിൽ എല്ലാ വാക്കുകളും പുറകെ നടക്കുകയാണ്, എന്നെ കൂടെ എടുക്കുന്നു. ഞാൻ എന്നോടൊരിക്കൽ പറഞ്ഞ എന്താ വെച്ചാല്, ജയരാജ് വാര്യർ ആ പരിപാടിക്ക് പോകുന്നുണ്ടല്ലേ? ആ ഞാനുണ്ട് സാർ. എന്നാ പിന്നെ രണ്ടുപേർ പോകേണ്ട കാര്യമില്ലല്ലോ, ഒരാൾ പോയാലും മതി. അതുപോലെ അദ്ദേഹം മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ എനിക്കാണെങ്കിൽ പ്രോഗ്രാമിന് പോകണം, നമ്മുടെ ജീവിതം സ്റ്റേജിലാ സാർ. അങ്ങനെ രണ്ടു ദിവസം തന്നെ ഉണ്ടായില്ല. അപ്പൊ സുരേഷിനോടും മറ്റു സുരേഷിനോട് ചോദിച്ചു, ഡ്രൈവർ രണ്ടു ദിവസമായിട്ട് വാര്യരെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? വാര്യര് പ്രോഗ്രാമിന് പോയിരിക്കുക. ഓ, ഇപ്പോഴും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലേ. ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. മൂന്നാമത്തെ ദിവസം വന്ന് ഞാൻ കുളിച്ച് റെഡിയായി. 10 മണിക്ക് ഹോസ്പിറ്റലെത്തിയപ്പോ എവിടായിരുന്നു രണ്ടു ദിവസം? ഞാൻ പറഞ്ഞു, സാർ ഞാന് പ്രോഗ്രാമിന് പോയിരിക്കുന്നു. എവിടായിരുന്നു? കണ്ണൂരും കോഴിക്കോടും ആയിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വാര്യർ രണ്ടു ദിവസം ഇവിടെ കിടക്ക്, ഞാൻ പോയി ഒരു 4 പ്രസംഗം ചെയ്തിട്ട് വരാം. നല്ല സെൻസ് ഓഫ് ഹ്യൂമറും ഉണ്ട്. അസാധ്യ സെൻസ് ഓഫ് ഹ്യൂമറാ. ഞാൻ ചോദിച്ചു, സാറെ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാതിരുന്നു ചോദിച്ചു. യൂണിവേഴ്സിറ്റി തലത്തിൽ കുട്ടികളെ പഠിപ്പിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മഹാവിജയങ്ങൾ തീർക്കാൻ, അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വിമർശിച്ച് അവരെ നന്നാക്കാൻ, സാഹിത്യ നിരൂപണം നടത്തി കേരളത്തിലെ എഴുത്തുകാരെ മുഴുവൻ നേരെയാക്കാൻ, ഇതിനൊക്കെ വേണ്ടിയാണോ? എന്തിനു വേണ്ടിയാണ് വിവാഹം കഴിക്കാതിരുന്നു ചോദിച്ചു. അപ്പൊ അങ്ങേരെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറയാം, ഇതൊന്നുമല്ല ഇതിന്റെ കാര്യം. ഞാൻ വിവാഹം കഴിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം കട്ടിലിൽ നിന്ന് ഒരു തടസ്സവുമില്ലാതെ അതിരാവിലെ എണീക്കാൻ വേണ്ടിയാണ്. ഒരു അവിവാഹിതൻ വിവാഹം എന്ന് പറയുന്നതിനെ വിമർശിക്കുകയാണ്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും എണീക്കാം കട്ടിലിൽ, തലയിണ തട്ടിത്തെറിപ്പിക്കാം, കട്ടിലിൽ കിടന്ന് ഉരുളാം, വേണമെങ്കിൽ കട്ടിലിന്റെ അടിയിലും പോയി വരാം. അഴീക്കോട് സാറിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ വന്നിരുന്നത് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒരുപാട് വിമർശനം കേൾക്കാൻ വേണ്ടി മാത്രമല്ല, നുറുങ്ങ് നർമ്മങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. നുറുങ്ങ് നർമ്മങ്ങളുണ്ടല്ലോ, അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്യും. മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്, ഒരു സ്ഥലത്ത് മൈക്ക് ഇങ്ങനെ വീണ് പോവാണ്. അപ്പൊ ഈ സൗണ്ട്കാരൻ വന്ന് മൈക്ക് സെറ്റുകാരൻ വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പൊക്കും, വീണ്ടും താഴും. കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു, മതി മതി, ഇവരുടെ വിചാരം ഇവരെയും മൈക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്റെ ഈ ആശയങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നാണ് കേട്ടു. പിന്നെ ഏറ്റവും മനോഹരമായ പേര് ഏതെന്ന് ചോദിച്ചു. ഏറ്റവും മനോഹരമായ പേര് സുകുമാരൻ എന്നാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഇന്ത്യൻ വിമർശകന്റെ പേര് ആനന്ദവർദ്ധനൻ എന്നാണ്. എന്തൊരു മനോഹരമായ നാമം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന പേര് സുകുമാരൻ എന്നാണ്. ഞാൻ ആ പേരിന് ഭംഗി കൂടിയത് കൊണ്ട് അഴീക്കോട് എന്ന് ചേർത്ത് അതിനെ ഞാൻ അതിന്റെ ഭംഗി കുറച്ചു. ഹ്യൂമർ സെൻസ് ഗംഭീരാണ്. ഇതിപ്പോ അനുകരണം എന്നതിനപ്പുറം അഴീക്കോട് സാർ എന്തായിരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക, അത് ഈ വാക്കുകളിലൂടെ. അപ്പൊ നമുക്ക് കുറെ നേരം അഴീക്കോട് സാറിന്റെ ഒരു ഓറയിലാണ് നമ്മൾ. മാത്രമല്ല, ജസ്റ്റിസ് കമാൽ പാഷ തൃശ്ശൂരിൽ മീറ്റിംഗിൽ പറഞ്ഞത്, ഞാന് ഒരു ചാനലിൽ അഴീക്കോട് സാറിനെ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം അഴീക്കോട് സാറിന്റെ പുസ്തകങ്ങൾ വായിക്കാനും അഴീക്കോട് സാറിനെ ശ്രദ്ധിക്കാനും തുടങ്ങിയതെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയ വലിയൊരു റിവാർഡാണ്. അതെ, ഈ സുകുമാരന്റെ ഒരു ഒരു മരങ്ങളുടെ ഒരു പ്രദർശനം ചിത്രത്തിന്റെ, ആ ചിത്രങ്ങൾ ഒരു ഒരു കാനനം സെറ്റ് ചെയ്തിരിക്കുക, മരങ്ങളുടെ ചിത്രങ്ങൾ, നിറയെ മരങ്ങൾ വരച്ചു വെച്ചു. അപ്പൊ ഇദ്ദേഹം കൊണ്ടുപോയിട്ട് സാറ ഉദ്ഘാടനം, സാർ ഇങ്ങനെയാ നടക്കുക, നോക്കി ഓരോന്ന് നോക്കി മരങ്ങൾ, ഇത് ഇന്ന മരം ഇന്ന മരം. അപ്പൊ പറഞ്ഞത്, ഇത്രയും മരങ്ങൾ കാട്ടിൽ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ വനനശീകരണത്തെ കുറിച്ച് ഏറ്റവും സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ആ
ഇത്രയും മരങ്ങൾ കാട്ടിൽ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിനെതിരെ കാട്ടുകള്ളന്മാർക്കുള്ള ഒരു ചാട്ടുളി പോലെ കൊള്ളുന്ന കൊള്ളുന്ന അതെ അതെ അല്ല അതിന്റെ ഒക്കെ ഒരു ശൂന്യത നമ്മൾ അറിയുന്നുണ്ട്. തീർച്ചയായും നമ്മളെ ഡിസ്കസ് ചെയ്ത ആൾക്കാരെല്ലാം അവർക്ക് പകരം വെക്കാൻ ആരും ഇല്ല. വൻ മരങ്ങളാണ്. അതെ സാഹിത്യത്തിന് കുറച്ചുകൂടെ ഉണ്ടല്ലോ പോവാനുണ്ട്. കുറച്ചുകൂടെ പോയിട്ട് ഞാനൊരാളോട് പറയാം ആരാണെന്ന് പറയണം. ഈ ജഗദീഷിനെ പോലെ ഇത്രയും മർമ്മബോധവും സാഹിത്യവാസനയും ആകാശവാണിയിലും അതുപോലെ പല മാധ്യമങ്ങളിലും ഈ നാടകരചനയും എല്ലാമായി നടന്ന ഞങ്ങളുടെ അധ്യാപകകുലത്തിൽ വെച്ച് എനിക്ക് ശേഷം വന്ന ഒരു അധ്യാപകനായും അതുപോലെ നാടകപ്രവർത്തകനായുമാണ് ഞാൻ ആദ്യമായി കാണുന്നത്. ജഗദീഷിൻ്റെ ആ ഒരു സിദ്ധിവിശേഷത്തെ ഞാൻ എന്നും അഭിനന്ദിച്ചിട്ടുണ്ട്. ജഗദീഷ് ജീവിതത്തിൽ ഓരോ വിജയം നേടിയെടുക്കുമ്പോഴും ഞാനത് അനസൂയ വിശുദ്ധമായൊരു മനസ്സോടെ നോക്കി നിന്നിട്ടുണ്ട്. അല്ല ഇവിടെ സാധാരണ ആരും അവതരിപ്പിക്കുന്നത് അടുത്തതായി ഓ എൻ വി കുറുപ്പ്. ഇത് അതൊന്നും ഇല്ല, ഇതൊരു നൂൽപ്പാലത്തിലൂടെ സഞ്ചാരമാണ്. ഞാൻ ഇതെല്ലാം കേട്ടിട്ട് ഇത് എം ടി വസ്തു സാറല്ലേ തകർന്നു പോയില്ലേ. അതോടുകൂടി എനിക്ക് ഞാൻ സാറിന് കുറച്ച് 10 ലക്ഷം തന്നിട്ട് ഇവിടെ അതാണ് പറഞ്ഞത്. ആദ്യത്തെ വാക്കിൽ തന്നെ ഓ എൻ വി സാറാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ കൈയടി. താങ്ക് യു സോ മച്ച്. അതായത് ഇനി ഓ എൻ വി സാറ് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അനസൂയ വിശുദ്ധം. ഇതെങ്ങനെയാ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും ഒ എൻ വി സാറ് ദേവരാജൻ മാസ്റ്റർ അനുസ്മരണത്തില് ഒ എൻ വി ദേവരാജൻ മാസ്റ്റർ ടീമാണല്ലോ പാട്ടുണ്ടാക്കിയത് നാടകം. ദേവരാജൻ മാസ്റ്റർ അനുസ്മരണത്തിൽ പറഞ്ഞത് ഞാനും ദേവരായനും കൂടിയാണ് നാടകഗാനങ്ങളുടെ ഒരു തുടക്കം കുറിക്കാൻ കാരണമായത്. എൻ്റെ ചില തോന്നിയാക്ഷരങ്ങളെ ദേവരാജൻ ഈണങ്ങളാക്കി മാറ്റി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കൃത്യാന്തര ബാഹുല്യം എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ഗവൺമെൻറ് സർക്കാർ അധ്യാപകരെന്ന ജോലി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പാട്ടെഴുത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് വയലാർ ദേവരായൻ എന്നൊരു കൂട്ടുകെട്ടുണ്ടാകും. അതിൽ നിന്നുണ്ടായ എല്ലാ ഗാനങ്ങളും അതിമനോഹരങ്ങളാണ്, ഞാൻ എഴുതിയതിനേക്കാൾ പ്രശസ്തങ്ങളായി. വയലാർ ദേവരായൻ എന്ന ആ കൂട്ടുകെട്ടിനെ ഞാൻ ഇന്നും അനസൂയ വിശുദ്ധമായ ഒരു മനസ്സോടെയാണ് കാണുന്നത്. സാറ് കേട്ടിട്ടുണ്ട്, സാറിന് മുമ്പിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ല അദ്ദേഹത്തിന്റെ ആ എക്സ്പ്രഷൻ കണ്ണട വെച്ചിട്ട് അതും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ അതെ. പിന്നെ വേറെ ഒന്നുണ്ട് സാറിന്, ചിലടത്ത് പ്രോഗ്രാമിന് സാറ് വരുമ്പോൾ ഞാൻ പുറകെ പോയിരിക്കും, സാർ പ്രസംഗം തുടങ്ങിയിട്ടുള്ളൂ, എനിക്കിത് കേൾക്കണം. അതായത് പദങ്ങൾ ഇങ്ങനെ ഒഴുകി വരില്ല, അതായത് എവിടെ നിന്നാണ് ഈ വരുന്നതെന്ന് അറിയില്ല, ഭാഷ എങ്ങനെയായിട്ട്. ഞാനാണെങ്കിൽ ഒരു വലിയ സാഹിത്യ സ്നേഹി ആയതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് 2 റോ മുമ്പിൽ കയറും, 3 റോ ഞാൻ ഏറ്റവും ഫ്രണ്ടിലെത്തും. ഇത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിയുമ്പോൾ സാറ് ഇറങ്ങി വരുമ്പോൾ സാറ് പറയും, ഞാൻ കണ്ടു ജയരാജ് വാര്യ പുറകിലിരിക്കുന്നു, പിന്നീട് മുന്നോട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതും, ഇനി നാളെ ഇതൊക്കെ ഏത് വേദിയിലാണാവോ അവതരിപ്പിക്കാൻ പോകുന്നത്, എന്താ എന്താ എന്താ. അതും വലിയ എനിക്ക് കിട്ടിയ ഒരു ഓട്ടോഗ്രാഫാണ്. ഹൃദയത്തിലാണ് ഇവരെ ഒപ്പിട്ട്. ഓ ഹൃദയത്തിൽ ഒപ്പിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ 2 വരി കവിത ഒ എൻ വി സാറിന് വേണ്ടി. സാർ പ്രണാമം. അതെ അതെ അതെ, ഇന്നത്തെ കാലത്തേക്ക് വേണ്ടി ഒ എൻ വി സാർ എഴുതിയ കവിതയാണ് അന്ന്. കൂടപ്പിറപ്പുകൾ മണ്ണു പങ്കിട്ടു പല കൂറായി പകുത്തു കൂടാരങ്ങൾ തീർത്തിവിടെ അപരന്റെ സ്വൈരത്വ സ്വപ്നത്തെയും അവനരുമയായി പോറ്റും അജവൃന്ദത്തെയും നിരന്തരം കവർന്നും കശാപ്പു ചെയ്തും വീരപരിവേഷമാളുന്ന കഥ തുടർന്നിടവേ. നമ്മുടെ കൂടപ്പിറപ്പുകളെയാണ് നാം കൊല്ലുന്നത്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം കൂടപ്പിറപ്പിനെ കൊല്ലുക എന്നതാണ്. അതുകൊണ്ട് മറ്റൻ്റെ അപരൻ്റെ സ്വൈരത്തെയും സ്വപ്നത്തെയും അവൻ വളർത്തുന്ന ആട്ടിൻകൂട്ടങ്ങളെയും ഇല്ലാതാക്കുക, ഇതിലൂടെ എന്ത് നേടാനാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, യുദ്ധം ത്യജത. ഇതിലിപ്പോ ഒ എൻ വി സാറിന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, യുദ്ധത്തിനെതിരെയുള്ള ഒരു ആഹ്വാനമാണ്. അത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അത് ഈ കാലഘട്ടത്തിൽ അതിനുള്ള പ്രസക്തി എന്താണെന്ന് ജയൻ അവതരിപ്പിക്കുമ്പോൾ അതിന് ഒരു ഇമ്പാക്ട് കൂടുകയാണ്. അതെ അതെ, ഒ എൻ വി സാറിനുള്ളതുപോലെ തന്നെ ജയന്റെയും ആ കമ്മിറ്റ്മെന്റിന് കൈയടി. പ്രത്യുൽപന്ന മതിത്വം എന്നാണ് ഇതിനെ പറയാം. കാലഘട്ടത്തിന് ആവശ്യമുള്ളത് നമ്മുടെ സാഹിത്യ ശേഖരത്തിൽ നിന്നും രാഷ്ട്രീയ ശേഖരത്തിൽ നിന്നും സിനിമയിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ട് അതിനെ അപ്ഡേറ്റഡ് ആക്കുക, ചിന്തിപ്പിക്കുക. ഞാൻ ചിന്തിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ര വലിയ ആളായിട്ട് പറയല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു. വേറെ സാഹിത്യ രംഗത്ത് ആരെങ്കിലും അത് കഴിഞ്ഞിട്ട് വേണം രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ. വേറെ അല്ല, ഇത് അഴീക്കോട് സാറിനെ പോലെ ഒ എൻ വി സാറിനെ പോലെ മറ്റൊരു മഹാഗുരു ഉണ്ട്, സത്യത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാഗുരുവാണ്. അഴീക്കോട് സാറും ഒ എൻ വി സാറൊക്കെ പോയി, ഈ മഹാഗുരു കോഴിക്കോടുണ്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ നിങ്ങൾ നോവലിലും കഥകളിലും എഴുതിയ കഥാപാത്രങ്ങളെ നിങ്ങൾ കണ്ടെത്തിയതാണ്, ഞാൻ തേടി അന്വേഷിച്ച് കണ്ടെത്തിയതാണെന്നുള്ളൊരു ചോദ്യമുണ്ട്.
ഒരിക്കലുമല്ല കഥാപാത്രങ്ങൾ എന്നെ തേടി വരികയാണ്. ഇപ്പോഴും പുഴയോരത്തും നാട്ടിടവഴികളിലും ഗ്രാമത്തിൻ്റെ ഇടവഴികളിലും കഥാപാത്രങ്ങൾ എന്നെ കാത്തു നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിതം കൂടെ രേഖപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞു തീരുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ട്. എം ടി സാർ നമസ്കാരം. അത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇത്രയും കിട്ടിയല്ലോ. വേറെ ചില ആൾക്കാരെ കണ്ടാൽ പുള്ളി മാറിക്കളയും. ഒരിക്കൽ അക്കാഡമി ഒരു പ്രോഗ്രാമിന് വന്ന് ഇറങ്ങി വിളിച്ച അച്ചൽ മഴ. അപ്പോ തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ കൊടയേറ്റ് വന്നപ്പോ തട്ടാണ്. ഇഷ്ടമല്ല, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ബീഡി പോലും പേടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ബീഡി ഭയപ്പെട്ടിട്ട് വിറക്കിയാണ്. അത് നമ്മുടെ എഴുത്തിന്റെ ആചാര്യനാണ്. അതായത് ഇന്നും മലയാള സാഹിത്യത്തില് വീണ്ടും വീണ്ടും വായിക്കപ്പെടുന്ന ഏറ്റവും വലിയ റൈറ്ററാണ് എം ടി സാർ. തിരക്കഥയുടെ ആചാര്യൻ തീർച്ചയായിട്ടും. തിരക്കഥയിലെ എം ടി സാറും പത്മനാഭൻ സാറും കഴിഞ്ഞിട്ടല്ലേ നമ്മള് എല്ലാരും ഉള്ളു. മൊറപ്പെണ്ണൽ തുടങ്ങിയതാണ്. ഓയ്യോ, ഭാരതപ്പുഴയുടെ തീരത്ത് അദ്ദേഹത്തിന്റെ നിലാനദി കരയുന്നോ പുഴച്ചിരിക്കുന്നു. കരയുന്നു, അയ്യോ, കരയുന്നു പുഴച്ചിരിക്കുന്നു, കരയുന്നു പുഴച്ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ, കരയുന്നു പുഴച്ചിരിക്കുന്നു, കരയുന്നു പുഴച്ചിരിക്കുന്നു. മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം, മറവിതന്മാരിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിയിടുന്നു. എന്താണ് മറക്കുന്നു? എം ടി സാറിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ്, പരമോണ്ണന്റെ ഫസ്റ്റ് നിർമ്മാണം, അതെ, ബി എ ചിദംബരനാഥ് സാറിന്റെ സംഗീതം, ഈണം, ഭാസ്കർ മാസ്റ്റർ വരികൾ, നസീർ സാറാണ് ശരിക്കും പറഞ്ഞാൽ വസന്തം, ഒരിക്കലും വാടാത്ത വസന്തം, നിത്യ വസന്തം. അയ്യോ, നസീർ സാറിനെ ഇപ്പൊ ആക്ഷനൊക്കെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്തു. കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യാൻ, ശബ്ദത്തോടെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരു അവസരം ഞാൻ ഒരുക്കുകയാണ്. എം എസ് വിശ്വനാഥൻ സാറ് പാടുകയും നസീർ സാറ് അതിനുശേഷം ഒരു പ്രോസ്, ആ ഒരു ടെക്സ്റ്റ് നറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പണിതീരാത്ത വീട്ടിൽ. അപ്പൊ ഞാൻ എം എസ് സാറിന്റെ രണ്ട് വരികൾ പാടാം. വയലാറിന്റെ വരി, അതെ. വികാരസാഗരമുള്ളിൽ ഇരമ്പും തുഷാര ബുൽബുദ ബിന്ദു, സ്ത്രീയൊരു വികാര വൈഡൂര്യ ബിന്ദു. അതെ അതെ, ആ നീർക്കുമിളിയിലേക്ക് നോക്കി നിന്നാൽ പ്രപഞ്ചം മുഴുവൻ പ്രതിബിംബിക്കുന്നു കാണാം. തുടരുത്, അതെടുത്തെറിയരുത്. എഴുതുകയാണ്. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്തെ പ്രതിഭകളെ അവതരിപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ജഗദീഷിനെ പോലുള്ള ഒരു കലാകാരൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഏറ്റവും കയ്യടി കിട്ടുന്ന എന്താ അറിയോ, ഇപ്പോഴും വൺസ് മോർ ഒക്കെ വരും, ആരുടെ അറിയോ? ആക്ച്വലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫേസിങ് സോ മെനി പ്രോബ്ലംസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫേസിങ് പ്രോബ്ലംസ് ദാറ്റ് ഈസ് നോട്ട് ഓൺലി പഞ്ചാബ് ബട്ട് ഓൾസോ ഇൻ കേരള. That I mean, Indian National Congress needs a strong president. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും എന്തുകൊണ്ട് പ്രസിഡന്റ് ആയിക്കൂടാ, എന്നെ കൊണ്ട് പറ്റത്തില്ല. അതായത് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെറ്റായി നിൽക്കണം, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. അല്ലേ, ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ലോ. കൂറ്റത്തിൽ കൂടിയാൽ എല്ലാവരും കൂടി എന്നെ അലക്കും, അതുകൊണ്ട് ഒറ്റക്കെറ്റാവുക, എല്ലാവരും ഒറ്റക്കെറ്റ്, ഞാൻ ഒറ്റയ്ക്ക്. സൂപ്പർ സൂപ്പർ, താങ്ക് യു മുഖ്യമന്ത്രി. അതായത് എനിക്ക് ഒറ്റ കളി അറിയൂ. അതായത് പടം വെക്കാം, പണമില്ല. കേരളത്തിൽ എവിടെ നോക്കിയാലും മുഖ്യമന്ത്രിയുടെ പടം ഉണ്ടാവും, പക്ഷെ പണം ഇല്ല, പടം ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുകയും ഒറ്റയ്ക്കാവുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ആഭാസം, ആഭാസം. ചാക്യാർ പാരമ്പര്യത്തിന്റെ അവിടുത്തെ ആളാ. ഓക്കെ, അസംബ്ലിയിലൊക്കെ നമ്മള് പ്രോഗ്രാം ചെയ്ത സമയത്ത് എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. നമ്മുടെ വക്കം പുരുഷോത്തമൻ സാറ് സ്പീക്കറായിരുന്ന കാലത്താണ് എം എൽ എമാർക്കും നിയമസഭയിലുള്ള മന്ത്രിമാർക്കൊക്കെ ഒരു എൻജോയ്മെന്റിന് വേണ്ടി ഒരു ഷോ നടത്തി.
അന്ന് അവിടെ ഇരുന്ന എല്ലാവരെയും അവതരിപ്പിച്ചു. ബാലകൃഷ്ണനുള്ള സാറ് കേരളത്തിൽ ഇനി നടക്കുകയില്ല, എന്നാ കാര്യം എനിക്കറിയാൻ മേല. അദ്ദേഹം അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ അന്നുണ്ടായിരുന്നവരെയൊക്കെ ഞാൻ മാണി സാറ് അയ്യോ ഒരിക്കലുമല്ല, എന്റെ യോസുഫിന്റെ കാര്യം വലിയ ഗതികളിലായിരിക്കും, ഇപ്പം ഒന്നും പറയാൻ ഒക്കത്തില്ല എന്ന് പറയുന്ന അവരൊക്കെ ഈ വലിയ എന്താ പറയാ രാഷ്ട്രീയ ഭീഷ്മാചാര്യന്മാരാണ് ഈ ബാലകൃഷ്ണ സാറും മാണി ഉമ്മൻചാണ്ടി സാറ്. ഉമ്മൻചാണ്ടി സാറ് എനിക്ക് ഇല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജനാധിപത്യ വിരുദ്ധ, ഒരു സംശയമില്ല. ഇതാണ് ഇപ്പോഴത്തെ ശബ്ദം. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ജനാധിപത്യ വിരുദ്ധമാ. ഇപ്പൊ എങ്ങനെയാ ശബ്ദം? ആദ്യം എങ്ങനെയായിരുന്നില്ല? അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെടുകയില്ല. അങ്ങനെയായിരുന്നു. ഇപ്പൊ വേറെ ശബ്ദത്തില് അതെ അതെ, അത് ഭയങ്കര വലിയ സ്നേഹമുള്ള ആൾക്കാരായി. എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയ രംഗത്തെ ആളുകളൊക്കെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കലാകാരന്മാരോടൊക്കെ അങ്ങേക്കറിയാലോ എല്ലാവരോടും വലിയ സ്നേഹവും. അവരത് അവര് എൻജോയ് ചെയ്യും. നമ്മളീ പറയുന്നത് ഇതെങ്ങനെ പഠിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട് ഉമ്മൻചാണ്ടി സാർ. അപ്പൊ ഒരിക്കല് ഡോക്ടർ സുകുമാര റിക്കോർഡ് ഫൗണ്ടേഷന്റെ ഒരു അനുസ്മരണത്തിൽ എ കെ ആന്റണി സാറിനെ വിളിക്കാൻ വേണ്ടി അതിന്റെ സുരേഷ് മാഷ്ടെ സന്ത സഹചാരി വിളിച്ചു എ കെ ആന്റണി സാറിനെ. വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, ഞാൻ അടുത്ത പ്രാവശ്യം പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ സുരേഷ് പറഞ്ഞു ജയരാജ് വാര്യക്ക് ഫോൺ കൊടുക്കാം. അപ്പൊ ഞാൻ പറയാം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഞാൻ ജയരാജ് വാര്യ എനിക്കറിയാം, എന്നെ സ്റ്റേജിൽ കയക്കുന്നയാളല്ലേ, നെക്സ്റ്റ് ഇയർ എന്തായാലും ഞാൻ വരാം എന്ന് പറഞ്ഞു അദ്ദേഹം.